മാനവ ജാതിക്ക് തിന്മയുടെ ഇരുട്ടിന്റെ ഈ തെറ്റിന്റെ പടുകുടിയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ മറ്റൊരു സന്ദേശം ഉലകത്തിൽ അവതീർണമായിട്ടില്ല എന്തുകൊണ്ട് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പറഞ്ഞു അവസാനിപ്പിക്കാം എന്തുകൊണ്ട് സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നു എന്ന് അറിയണമെങ്കിൽ മനുഷ്യൻ ഈ തെറ്റിലേക്ക് പോകുവാനുള്ള മൂലകാരണം എന്താണെന്ന് അറിയണം ഗവൺമെന്റുകൾക്ക് പോലീസ് സംവിധാനങ്ങൾക്കും നന്നാക്കാൻ കഴിയാത്തത് അവരെ പരാജയപ്പെട്ടതുകൊണ്ടല്ല അവരെ മോശക്കാരായതുകൊണ്ടല്ല പോലീസ് കഴിവില്ലാത്തതുകൊണ്ടല്ല ഗവൺമെന്റിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല പിന്നെ എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല പറയാം മനുഷ്യനെ ഈ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതിന്റെ മൂലകാരണം കണ്ടെത്തണം ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ നേരെ എതിർവശത്ത് നാഷണൽ ഹൈവേക്ക് അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ കയ്യും കെട്ടി നിന്നുകൊണ്ട് പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്റെ അരികിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് കടന്നു വന്നു ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്നു ചോദിച്ചു സാറേ എന്നെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ചോദിച്ചു എന്താ സഹോദര പ്രശ്നം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ കുടുംബം എല്ലാം കൈവിട്ടു പോയി സാറേ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സാർ ഞാൻ ഒരു തികഞ്ഞ മദ്യപാനിയാണ് എന്റെ ഭാര്യ 4 വയസ്സുള്ള പെൺകുഞ്ഞ് വീട്ടിലുണ്ട് ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ഞാൻ എന്റെ ഭാര്യയോട് സത്യം ചെയ്യും പപ്പയുടെ പൊന്നുമോളാണ് പപ്പയുടെ ചക്കരബാവയാണ് പപ്പ ഇനി കുടിക്കത്തില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷേ വൈകുന്നേരത്ത് ഗവലയിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുമായി പിരിവിട്ട കുപ്പിയെടുത്ത് വെള്ളമടിച്ച് 4 കാലിൽ വീട്ടിൽ ചെല്ലും പിന്നെ ഞാനൊരു മൃഗമാണ് എന്റെ ഭാര്യയെ ഞാൻ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് സാറേ ആ ചെറുപ്പക്കാരൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുകയാണ് നിവർത്തിയില്ലാതെ അവൾ എന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ ഞാൻ നടക്കുമ്പോഴാണ് നിങ്ങളുടെ സന്ദേശം ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇടപെട്ട് എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം തിരിച്ചു തരാൻ കഴിഞ്ഞാൽ സാർ ഈ നശിച്ച കുടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് തുറന്നു കണ്ടോ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമുണ്ട് ഈ തെറ്റിന്റെ വഴികളിൽ നിന്നും മാറണം മനുഷ്യന് നന്മയുള്ളവനായി ജീവിക്കണം നാട്ടിൽ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കണം നന്മയുള്ളവനാകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കഴിയുന്നില്ലെന്നാണ് പറയുന്നത് അവിടെയാണ് ഞങ്ങളുടെ സന്ദേശത്തിന്റെ പ്രസക്തി ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ നന്മ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന ഒത്തിരി അണ്ണന്മാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാ സമാധാനമല്ലാതൊന്നുമില്ലെന്ന് പക്ഷേ ആമൻ ചിലപ്പോൾ ചിലരുടെയൊക്കെ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കേട്ടാൽ ഇവരെന്തിനാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ഇവരെന്തിനാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമാത്രം അരിശം കൊണ്ട് വിറയ്ക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഭക്തനാണ് അതിഭക്തൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അരിശം മുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവം പോലും മാറി നിൽക്കേണ്ടി വരും അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കപടഭക്തന്മാരെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് ഈ ചെറുപ്പക്കാരൻ മനസ്സ് തുറന്നു അവൻ സത്യസന്ധനാണ് അവൻ പറയുകയാണ് എനിക്ക് നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം അതിന്റെ അർത്ഥം പല ചെറുപ്പക്കാരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒന്ന് നന്നാകണം ഒന്ന് നന്മയിലേക്ക് വരണം കഴിയുന്നില്ല അവിടെയാണ് ഞങ്ങൾ പറയുന്ന ഗൗരവമുള്ള വിഷയം ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് ജീവിക്കാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി ലോകത്തിൽ കുടിയിരിക്കുന്നു ആ അദൃശ്യ ശക്തി മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു ആ അദൃശ്യ ശക്തിയെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേര് പാപം എന്നാണ് പാപം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നു ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം ആദാമ്യ സന്തതിയായി ലോകത്തിലേക്ക് ആമേൻ പുറപ്പെട്ടു വന്ന സകല മനുഷ്യരും പാപികളാണെന്ന വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് ഞങ്ങൾ പാടും ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം ആമേൻ നോക്കൂ നാശത്തിന്റെ അടിമകളായി ദൈവത്തെ മറന്ന മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ പാപിയാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് തമാശയാണ് ആമേൻ എന്നാൽ ഒരു ചെറുക്കൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു സുഹൃത്തെ താങ്കൾ മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞു അതെ ഞാനും അത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു മനുഷ്യനാണ് അതെ മനുഷ്യൻ പാപിയാണെന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് എനിക്ക് ഇത്തരം ദൈവിക കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ചോദിക്കട്ടെ എന്താ മനുഷ്യൻ പാപിയാണെന്നുള്ള നിങ്ങളുടെ വാദം തെറ്റാണ് ഞാൻ ചോദിച്ചു അതെന്താ മനുഷ്യൻ പാപം ചെയ്തു എന്നുള്ളത് സത്യമാ അത് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം ഏറെ പൊറുക്കുന്നവനായതുകൊണ്ട് അവരുടെ പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പുറത്തു കൊടുത്തു അതുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്നുള്ള നിങ്ങളുടെ വാദം തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അന്നേരം തിരിച്ചു ചോദിച്ചു സ്നേഹിതർ അങ്ങനെ പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ഹവ്വ ദമ്പതികൾ ദൈവത്തോട് ഒന്നിച്ച് ദൈവിക സൗഹൃദത്തിൽ ദൈവിക പൂങ്കാവനത്തിലായിരുന്നു പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അവർ അകന്നു ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അവരുടെ പാപം പുറത്തു കൊടുത്തു എങ്കിൽ പിന്നെ എന്തിന് പുറത്താക്കി
വേദങ്ങൾ എന്തുകൊണ്ട് പിന്നെ അവരെ പുറത്താക്കി എന്ന് പറയുന്നു? പാപം പൊറുക്കപ്പെട്ടെങ്കിൽ അവർ പഴയതുപോലെ ആയില്ലേ? പിന്നെ എന്തിനാ പുറത്താക്കുന്നത്? പിന്നെ എന്തിനു പുറത്താക്കി? ചോദ്യത്തിന് ഉത്തരവില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അടുത്ത ചോദ്യം, പാപം അവിടെ വെച്ച് പൊറുക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവം പൊറുക്കപ്പെടണ്ടേ? ഒന്നുകൂടെ പറയാം, കിഡ്നിക്ക് രോഗമുള്ളവന് കയ്യും കാലും നീര് വരും, നീരിന്റെ കുഴമ്പ് മേടിച്ചിട്ടാൽ കിഡ്നി സുഖമാകുമോ? ഇല്ല. എന്തുകൊണ്ട്? കിഡ്നിക്കാണ് രോഗം, നീര് ലക്ഷണമാണ്. ലക്ഷണം ചികിത്സിച്ചാൽ രോഗം മാറില്ല, രോഗം ചികിത്സിക്കണം. കിഡ്നി മാറ്റിവെച്ചു, രോഗം മാറി, അങ്ങനെയാണ് നീര് മാറണ്ടേ? രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ? മാറണം. പാപം ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് തീർന്നെങ്കിൽ പാപ സ്വഭാവം തീരണ്ടേ? തീർന്നോ? തീർന്നില്ല. തൊട്ടടുത്ത തലമുറ കായീനും ഹാബേലും കൂടെപ്പുറ പൊരുത്തനൊരുത്തനെ കൊന്നു കളഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നു രോഗം മാറി, പക്ഷെ ലക്ഷണം മാറുന്നില്ല. ഞങ്ങൾ പറയുന്നു രോഗം മാറിയില്ല, അതുകൊണ്ട് ലക്ഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാപം മാറിയില്ല, അതുകൊണ്ട് പാപ സ്വഭാവം മനുഷ്യരിൽ കുടിയിരിക്കുന്നു. അതുകൊണ്ട് രക്തത്തിന് രക്തത്തെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം, പെറ്റതള്ളയെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം, സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കയ്യും കാലും വെട്ടി എറിഞ്ഞു കളയാനും കഴുത്തറുത്ത് തള്ളുവാനും ബോംബ് പൊട്ടിക്കുവാനും വെട്ടിക്കണ്ടിക്കുവാനും മനുഷ്യന് മടിയില്ല. എന്തുകൊണ്ട്? അവന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന ഇരുട്ട് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ പുറത്തു കളയുവാൻ ആർക്ക് കഴിയും? ഈ ഇരുട്ടിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കാൻ ആർക്ക് കഴിയും? അവിടെയാണ് ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നത്. എന്തുകൊണ്ട്? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാട് രക്ഷപ്പെട്ടു. കഴിയുന്നില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കാം. കഴിയുന്നില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാടിനെ രക്ഷിക്കാം. കഴിയുന്നില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം, മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ട്, അതാണ് പാപം. ആ പാപമാണ് മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മനുഷ്യൻ പാപിയാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചിരിവരും. ചുമ്മാ പറയുന്നതാ, ചുമ്മാ പറ്റിക്കാൻ. മനുഷ്യൻ പാപിയൊന്നുമല്ല, മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്നവരാരെങ്കിലും വടുവഞ്ചാലിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം വടുവഞ്ചാലിൽ പാപിയുണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും പോകണ്ട. പൂട്ടിട്ടാലോ, പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നത്. എന്നിട്ടും ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിരിക്കുകയാണ് ചേട്ടൻ. എന്തുകൊണ്ട്? പുലിയെ പേടിച്ചല്ല, ഇരുകാലും മനുഷ്യന്മാരെ പേടിച്ചിട്ട്. കണ്ടോ, രാത്രികാലങ്ങളിൽ നമ്മുടെ സഹോദരിമാര് കഥകടച്ച് കൊടുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ട് പിന്നെ അതിന്റെ പുറകിൽ ഇപ്പൊ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചിട്ട് ഉറങ്ങുന്നു. പുലിയിറങ്ങുമെന്ന് പേടിച്ചല്ല, ഇരുകാലും മനുഷ്യന്മാരെ പേടിച്ചിട്ട്, കുർബാന സംഘത്തെ പേടിച്ചിട്ട്. മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം, മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം. മൃഗങ്ങളുടെ അടുക്കൽ പോലും ധൈര്യമായിട്ട് പോകാം, പക്ഷേ മനുഷ്യനെയാണ് ഭയപ്പെടണമെന്ന് കാലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാലം. മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടെന്ന് പറയുന്ന പാപം അവനെ വിഴുങ്ങിയിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ കാലാകാലങ്ങളായി ഈശ്വരന്മാരോട് നിലവിളിച്ചു. അസതോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതം ഗമയ. എന്താ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ. പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കുക, ഉണ്ടോ? ഉണ്ട്. ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തമുണ്ട്. റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന പ്രവാചക ശ്രേഷ്ഠന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സൂക്തങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കും. ക്രൈസ്തവരോട് ചോദിച്ചാൽ അവർ പറയും, അതെ അതെ, പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങൾ ഒന്നിച്ചതുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്, പാപം എന്ന് പറയുന്ന ഇരുട്ട് അവനെ ഭരിച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ കാലാകാലങ്ങളിൽ ഈശ്വരന്മാരോട് നിലവിളിച്ചു. അവർ മോക്ഷം തേടി അലയാൻ തുടങ്ങി, മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ കഴിക്കാൻ തുടങ്ങി, മോക്ഷം തേടി പുണ്യകർമ്മ ക്രിയാദികൾ ചെയ്യാൻ തുടങ്ങി. എന്തിനധികം? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി, കൂടപ്പുറപ്പായ മനുഷ്യനെ ബലി കൊടുക്കുവാൻ, ഒന്നുകൂടി പറഞ്ഞാൽ നരബലി കൊടുക്കാൻ മടിയില്ലാത്തവനായി പത്തനംതിട്ട ഇളന്തൂരിൽ മനുഷ്യൻ എന്ന ഇരുകാലി ഇന്നും ജീവനോടെ നിൽക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ കിട്ടും വെളിച്ചം? അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോക്ഷം തേടി അവൻ ഈശ്വരന്മാരോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവൻ. സകല മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ചു വിട്ടു നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. വടുവഞ്ചാൽ ദേശമേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അധികാരത്തോടെ അവകാശത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു യുഗപുരുഷൻ, അവനാണ് ഇന്ന് സന്ധ്യയിൽ വടുവഞ്ചാൽ ജംഗ്ഷനിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസറത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ.
യേശു ക്രിസ്തുവിന്റെ സന്ദേശം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല ഈ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എന്ന് പറയുന്ന ദിവ്യ വെളിച്ചം ആമേൻ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നപ്പോൾ രാംജാലിന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നപ്പോൾ മനോജിന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നപ്പോൾ പേര് മാറിയില്ല സർട്ടിഫിക്കറ്റ് മാറിയില്ല മതം തിരുത്തപ്പെട്ടില്ല പകരം ഇന്നലെ വരെ ജീവിച്ച തിന്മയുടെ ജീവിതം അവിടെ അവസാനിച്ചു